ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നും ഒരു ദിവസം ദൈവം ദാനം എത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം അപ്പം ചില ദിവസങ്ങളിൽ നമുക്കൊരു ടെൻഷനാണ് എന്താ രാവിലെ ഉണ്ടാക്കുന്നത് ഈ മാവ് അരച്ച് വെച്ചാൽ നമുക്ക് ദോശ ഇഡലി ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചിന്തകളായിരുന്നു ഇന്നലെ അപ്പം ഞാൻ ചിന്തിച്ചു എന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബർഗറാണ് ഈ കാണിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ആയിരിക്കത്തില്ല അപ്പം പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ സ്റ്റൈലൊരു ബർഗർ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചു ഇന്ന് രാവിലെ രാവിലെ ഒരു അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ പിന്നെ വെജിറ്റബിൾ ടിക്കി ഉണ്ടല്ലേ അതിങ്ങനെയൊന്ന് ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബർഗർ ബർഗർ ഉണ്ടാക്കാനാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നലെ ബർഗർ ബണ്ണൊക്കെ വാങ്ങിച്ചായിരുന്നു അതിനായിട്ട് കുറച്ച് ക കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തിരി സവാള ടൊമാറ്റോ വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ട് ടൊമാറ്റോ എടുത്തില്ല ഇവിടെ സവാള കഴിക്കാനൊന്നും അത്ര താല്പര്യമില്ല പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോ പീസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സവാളയും കുക്കുംബറൊക്കെ വെച്ച് ചെയ്യുന്ന ഉടനെ നല്ലൊരു ഇതാണ് പിന്നെ നമ്മളീ അല്ലാതെ നമ്മൾ മഗഡോണീന്ന് ഈ മുട്ട മുട്ട ബർഗർ കിട്ടുമല്ലേ ആ മുട്ട കൂടെ നമുക്ക് അത് അവർ ചെയ്യുന്നത് വേറെ രീതിയിലല്ല അത് ചെയ്യാൻ പറ്റത്തില്ല ഇന്നാൾ ഇഡലിപ്പാത്രത്തിലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ബർഗർ വണ് വെച്ച് നമുക്കൊന്ന് ഒന്ന് പിടിച്ച് നിൽക്കാം അങ്ങനെയുള്ള ഇതേ ഉള്ളു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ തേച്ചിട്ട് അപ്പോൾ പൂർവ്വം പറഞ്ഞ് അന്നത്തെ ചട്ണി ഉണ്ടല്ലേ അതുകൂടെ ഒന്ന് വെക്കാൻ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാവുമ്പോൾ ഒന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ സവാളയൊക്കെ ഒന്ന് കുറച്ച് വേണ്ടിയവർക്ക് ഞാൻ ഒരു സവാള ഇങ്ങനെ ഇതിൾ ഇതിളുൾ പോലൊക്കെ എടുത്തിട്ട് വെച്ച് പിന്നെ സവാള താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇതിളാക്കാതെയും വെച്ചു അങ്ങനെ ഞാൻ ഇതൊന്ന് വെക്കട്ടെ ഞാൻ ആ ടിക്കി നമ്മൾ ചൂടാക്കിയില്ലേ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് അതും ഇങ്ങനെ ഓരോന്ന് വെക്കുന്നുണ്ട് ആ ബർഗർ ബണ്ണ് ഞാനൊന്ന് തവയ്ക്കാത്ത ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ നന്നായി കഴിച്ചോളൂ അവർക്കൊക്കെ ഇഷ്ടമാണെന്നല്ലേ എല്ലാവർക്കും ഇത് താല്പര്യം കുഴപ്പമില്ല ഇതൊക്കെ കാരണം ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ അതൊന്ന് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കൊടുത്തു വേണേൽ മുകളിൽ ഇച്ചിരി ഗിയൊക്കെ വേണേൽ ചെയ്യാൻ ഞാനതൊന്നും ചെയ്തില്ല ബട്ടറോ വല്ലതും തേക്കുമോ ഒരു കാണാൻ ഒരു കുറച്ചുകൂടെ ഭംഗിയുണ്ടെനി പ്രൈസം പറഞ്ഞാൽ അവന് ടിഫിനും ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞ ടിഫിൻ ഇത് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല കാരണം വെജിറ്റബിൾസൊക്കെ നമ്മൾ ടിഫിൻ്റെ അകത്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെ മറിച്ചൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് പോകും രണ്ടും രണ്ടും ഇതെല്ലാം ആയിട്ട് ഞാൻ പറഞ്ഞ് ടിഫിന് കൊണ്ടുപോകേണ്ട ഇവിടെ കഴിച്ചിട്ട് പോയാൽ മതി വേണമെങ്കിൽ വൈകിട്ട് മമ്മി ഒന്നുകൂടെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുത്തു നല്ലതായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു അങ്ങനെ പിച്ചീസ് കിച്ചൻ്റെ ബർഗർ ഇതായിരുന്നു ചീസ് ഉണ്ടായിരുന്നു ഞാൻ മനഃപ്പൂർവന്ന് ചീസ് എടുക്കാഞ്ഞതാ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ ചീസ് തിന്നുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ എടുത്തില്ല രാവിലെ എല്ലാവർക്കും ഇത് ബർഗർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ പ്രേസം ടിഫിൻ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പനീറും കൊണ്ട് പുലാവ് ഉണ്ടാക്കുകയെന്ന് വെച്ച് അപ്പോൾ അതിനകത്ത് ഇച്ചിരി നെയ്യും ഇച്ചിരി ഓയിലോട് ഒഴിച്ചിട്ട് ഒരു പട്ട പിന്നെ തക്കോലം ഏലക്ക ഇല്ലാതെ എൻ്റെയിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും ബേലി ഫുഡ് ഒന്ന് കൊടുക്കാം പിന്നീട് ക്യാരറ്റും സവാളയും ഞാൻ ഇട്ടു ഉള്ള വെജിറ്റബിൾസ് ഏതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ യൂസ് ചെയ്യാം മട്ടർ ഇതൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ ക്യാപ്സിക്കം ഉണ്ട് അത് ഇവർ ഇനി താല്പര്യമില്ല കാബേജ് അവന് വേണ്ട അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ അതിൽ ഉള്ളതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുതരേ ഇപ്പം ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് വെജിറ്റബിൾസ് ഇല്ലെങ്കിലും നമ്മൾ ആ പനീർ ചേർക്കുന്നത് കൊണ്ട് ഈ വെജിറ്റബിൾ ഇല്ലെങ്കിലും ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യും പറ്റും നമുക്ക് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇച്ചിരി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വയട്ടിയില്ല ഇച്ചിരി പച്ചപ്പൊന്ന് കളഞ്ഞതേ ഉള്ളു ഞാനവിടെ റൈസ് കുക്കറിലൊന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ഞാനിപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പനീർ ഞാൻ ഒരിത്തിരി നെയ്യിൻ്റെ അകത്തൊന്ന് വറുത്തവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ റൈസ് കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇപ്പം റൈസ് ഇത്തിരി ഒന്ന് വെന്തതുപോലെ തോന്നും പക്ഷെ വെന്തിട്ടില്ല തണുത്തെണ്ണേ അത് അങ് ഒന്നുകൂടെ ഒന്ന് ഇത്തിരി ഒന്ന് കല്ലുപോലായി അപ്പം സിസ്വൺ ചട്ണിയൊക്കെ വേണമെങ്കിൽ അത് ചേർക്കാം എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു ഞാൻ മനപൂർവ്വം ചേർക്കാൻ ഞാൻ പ്രൈസം മോൻ സുസ്വൺ ചട്ടണി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ക്ലാസ്സിൽ പോയി എരിക്കും വീട്ടിലാണെങ്കിൽ പോട്ടെന്ന് പറയാം അവിടെ ഇരുന്ന് എരിച്ചാൽ നമുക്ക് കാണാനും നോക്കാനും ഇല്ലല്ലേ വെള്ളം കുടിച്ചാൽ മതി എന്നാലും നമ്മുടെ മനസ്സിനൊരിത് വീട്ടിലാകുമ്പം കഴിച്ചാലും നമ്മളുണ്ടല്ലോ നോക്കാൻ ഇപ്പം റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴിവക്കുമായിരുന്നു പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ പിന്നീട് ഞാൻ തോരം വെക്കുന്നത് ഞാൻ ഈ പാനിൻ്റെ അകത്താണ് പനീർ വറുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കാബേജ് തോരനാണ് വെക്കുന്നത് അത് വെക്കാമെന്ന് വെച്ച് കാരണം ആ പനീറിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യ് പോലുള്ള ടേസ്റ്റും അതല്ല അവിടെ കാബേജിൽ ഇത്തിരി ഇത്തിരി ഉണ്ടായിരുന്നു ആ എടുത്തു കഴിഞ്ഞു അപ്പോൾ അത് കളയേണ്ട എന്നും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ തോരം വെക്കാന്ന് വെച്ച് പക്ഷേ എനിക്ക് ഇളക്കാനൊക്കെ ഈ കുഴിഞ്ഞൊരു ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് ഇളക്കാൻ ഒരു ഒരു സുഖം കിട്ടും പക്ഷെ ഇത് ഇത്തിരി വീതി ആയതുകൊണ്ട് ഇളക്കാനായിട്ട് ഇളക്കാനായിട്ടൊരിത്തിരി പ്രയാസമായിരുന്നു അതിന് ശേഷം അവിടെ ഇട്ടിട്ട് ഒരു കുക്കർ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് അന്നേരം ഞാൻ ചേന ആദ്യം ആദ്യമൊന്ന് കുക്കറിലൊന്ന് വേ ഒരു വിസിലടിച്ച് വേവിച്ചു കാരണം ബാക്കി കഷ്ണങ്ങൾ അത്ര വേവില്ലല്ലോ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് ഞാൻ പ്രഷർ തുറന്നു വിടും അതുകൊണ്ട് ചേന ഇത്തിരി വേഗമുള്ളതുകൊണ്ട് ആദ്യം ചേനയങ്ങ് ഞാനൊരു വിസിലടിച്ച് വേവിച്ച് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ആ ചേനയ്ക്കകത്ത് തന്നെ ഇട്ടിട്ട് വീണ്ടും ഒരു വിസിലടിച്ചിട്ട് കുറച്ച് പ്രഷർ ഒന്ന് തുറന്നു വിടും അങ്ങനെ വലിയ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരിത്തിരി വായിക്കരു അവിയൽ ഉണ്ടാക്കണമെന്ന് തോന്നി അപ്പോൾ സാമ്പാറിന് കൊണ്ടുവന്ന കഷ്ണങ്ങളാണ് അപ്പോൾ അമരയ്ക്കൊന്നും എടുത്തില്ല അല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് തേങ്ങയെല്ലാം അരച്ചിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇരുത്തിരി അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ച് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഒരു വിസിൽ അടിച്ചെടുക്കും വിസിലടിച്ചെടുക്കും ഇവിടിപ്പോൾ അവിയലിന് കഷ്ണങ്ങളൊക്കെ ഇത്തിരി വേവുന്നേ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിൽ വിസിലടിച്ചിട്ടും ചിലപ്പോൾ ഞാൻ പ്രഷർ തുറന്നു വിടും ഒരു വിസിൽ വിസിലടിക്കുമ്പോഴത്തേനൊക്കെ വേവും അല്ലാതെ കഷ്ണം കഷ്ണം പോലെ കിടക്കണമെങ്കിൽ അതനുസരിച്ച് ഉടനെ പ്രഷർ തുറന്നു വിടണം ഇവിടെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ചാറായിട്ടും എടുക്കുന്നത് ഇത്തിരി ലൂസായിട്ട് പെരട്ടിയല്ല എടുക്കുന്നത് അവിയലെന്ന് പറഞ്ഞാൽ പെരണ്ടി ഇരിക്കുമല്ലേ ആ ടൈപ്പല്ല ഞാൻ ഉണ്ടാക്കുന്നത് അവിയുടെ അടപ്പത്ത് വെച്ചിട്ട് അവിടത്തേക്കിന് തുണിയൊക്കെ ആയി തുണിയൊക്കെ അങ്ങ് വിരിക്കാമെന്ന് വെച്ച് അപ്പോൾ ഇനി ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പെന്ന് പറയുന്നത് ഞങ്ങൾ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ നാസ്ത പോലെ ഞങ്ങൾ കഴിക്കാൻ ഉണ്ട് അപ്പം ഞങ്ങൾ മാത്രമല്ല ഈ ഒരു വലിയ ഹോളിൽ അങ്ങനെ ഇങ്ങനെ വേറെ പിന്നെ മീറ്റിങ്ങിനുള്ളവരുണ്ട് അവർക്കും കാണും അപ്പോൾ ഓരോ സെപ്പറേറ്റ് പാർട്ട് പാർട്ട് സ്ഥലം ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ഇന്ന് ഈ സൺഡേ പോയേ കണ്ടതാണ് ഇത്രയും ദിവസം ഇങ്ങനെ ഈ ടേബിളിൽ ഇങ്ങനെ ഈ പൂ ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് നോക്കിയോണെ എല്ലാ ടേബിളിലും ഇന്ന് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു രസം കൊണ്ട് കയറുമ്പം തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ഇവിടെ എന്ന് പറയുന്നത് നല്ല വൃത്തിയായി ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ വിനാലയെന്ന് പറയും അന്തേരി അപ്പം മിക്ക ആൾക്കാരും ഇങ്ങനെ ഇവിടെ മീറ്റിങ്ങിന് ഇങ്ങനെ സ്ഥലം കൊടുക്കുന്നു എടുത്തിങ്ങനെ സൺഡേ വർഷിപ്പിന് അവിടെ എടുക്കുന്നത് അപ്പം ഞാനപ്പം അത് കണ്ടോണ് ഇച്ചിരി വീഡിയോ എടുത്തതാണ് കാണാൻ തന്നെ എന്ത് രസമുണ്ട് അപ്പം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ കഴിക്കുമ്പോഴും അതേ നോക്കി ഇങ്ങനെ ഇരിക്കാം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ കാണുന്നത് അവനാകുമ്പോൾ അതിൽ ഇവിടെ ഇച്ചിരി ചോറിൻ്റെ അകത്ത് ഒഴിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഇനി ഉണ്ടാക്കിയെന്ന് ആ ഒരു വെ വെളുത്തുള്ളി ഞാൻ ചേർക്കാവിയേലും വെളുത്തുള്ളിയുടെ മണവും അതൊക്കെ ആകുമ്പോൾ ഈ പിള്ളേർക്ക് ഇപ്പോൾ മുൻ കഴിവതും കഷണം ഉപേക്ഷിക്കും അവനീ ചാറ് മറ്റതിന് പിന്നെ ഞാൻ കൊടുത്ത് നേരത്തെ തുടത്ത് പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഇത്രേലും ആവട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരിച്ചിരിയൊന്ന് കഷ്ണം അതുകൊണ്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത് കാരണം ആ ചാറിൻ്റെ അകത്ത് അവ ഇപ്പം ഇത്തിരി ലൂസായിട്ടാണേലും കുറച്ച് കഴിഞ്ഞ് അതൊന്ന് ഒത്തിരി കൂടെ ഒന്ന് ഇതുപോലൊന്ന് ഇതായിട്ടുണ്ട് എനിക്ക് ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഈ അവിയല് മാത്രം ഒഴിച്ച് ഇങ്ങനെ കഴിക്കും അപ്പം നിങ്ങൾ എന്തൊക്കെ അയ്യോ ഇതെന്താ അവിയല സാമ്പാർ അവിയലാന്ന് തോന്നുന്നു ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യാൻ ഈ പിള്ളേർ ഇങ്ങനെ ചാറാണല്ലോ അവർക്കിഷ്ടം അതുകൊണ്ട് എല്ലാ അമ്മമാരും മക്കളുടെ കാര്യങ്ങളല്ലേ നോക്കുന്നത് അല്ലാതെ നമ്മൾ ഇത്തിരി പെരട്ടിയെടുക്കും ഇപ്പോൾ ആരേലും വീട്ടിൽ വരുന്നവർ വരുവാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കത്തില്ല കേട്ടോ ഇപ്പം ഈ കൊച്ചുങ്ങളിങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് മെയിൻ ഇതായി കൊടുത്തത് കൊണ്ട് കഴിക്കുന്നെങ്കിൽ അങ്ങ് കഴിച്ചോട്ടെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ് അല്ലാതെ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ കേട്ടോ അറിയാം എനിക്കൽ ഉണ്ടാക്കാൻ പിന്നെ ഇത് മോരുകറിയുണ്ട് ഇല്ലാത്ത പരിപാടിയിലല്ലോ ഇവിടെ ഇവിടെ പോളിൻ്റെ ഏറ്റവും എന്ത് കൊടുത്താലും അവൻ ഇത് വേണമല്ലേ അപ്പം മിക്കവാറും അങ്ങോറേ ഒഴിച്ച് വെക്കും അതുകൊണ്ട് പിന്നെ എപ്പോഴും കാണും അപ്പം ഞാൻ എന്നും ചെയ്യുന്നത് തൈര് ഉടച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ഇട്ട് ആദ്യം പാത്രത്തിൽ ഇതിങ്ങനെ ചൂടാക്കി ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ ആവി പോലെ വരുന്ന ഉടനെ അതിൻ്റെ മുകളിൽ കടുക് വറുത്താണ് ചേർക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നേരെ ഓപ്പോസിറ്റാക്കി ഇങ്ങനെ ആദ്യം കടുക് വറുത്തിട്ട് പിന്നെ ഈ കാണും ആ കട്ടി പോലെ വരുന്നത് അതിൻ്റെ അകത്തെ നെയ്യാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം പാല് ഞാൻ സെപ്പറേറ്റ് നെയ്യ് എടുക്കാറില്ല പിന്നെ അങ്ങ് ഉറയങ്ങ് ഒഴിക്കുമെന്ന് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മിക്സിയിൽ അടിച്ചോണേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വന്ന് ഞാൻ സ്പൂണിലെടുത്താൽ നമുക്ക് കിട്ടും പക്ഷേ അങ്ങോട്ട് നല്ലതുപോലെ നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ പത പത പോലെ കിടക്കും അത് കുറച്ച് നേരം ചൂടാവുമ്പോൾ അതങ്ങ് മാറിക്കോളും അപ്പം ഞാൻ നേരത്തെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഈ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനങ്ങ് ചെയ്യാത്തെയാണ് ഞാൻ രാവിലെ അങ്ങ് കാച്ചി വെക്കും ഇങ്ങനെ ഉറ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈകിട്ട് എല്ലാവർക്കും അരക്കവർ പാല് വൈകിട്ട് പിള്ളേർക്ക് കുടിക്കാനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ എടുക്കില്ല അപ്പം ഞാൻ അത് രണ്ടൂടെ അങ്ങ് കാച്ചിയിട്ട് ഫ്രിഡ്ജ് എടുത്ത് വെക്കും അപ്പം വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കിന് അത് നെയ്യ് മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കും പാടാണ് അതെടുത്ത് മാറ്റി വെക്കുമായിരുന്നു ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇതിപ്പം കാച്ചിയിട്ട് അതുപോലെ അങ്ങ് ഉറയൊഴിക്കുക ചെയ്യുന്നത് നാട്ടിൽ അമ്മയും ചെയ്യുന്നത് ഈ രീതിയാണ് പക്ഷേ എനിക്ക് കുറേം കൂടി ഇഷ്ടം അല്ലാത്ത ലാസ്റ്റ് ലാസ്റ്റിൽ കടുക് പുറത്ത് അന്നേരം അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുളക് പൊടിയൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അത് കാണാനായി എനിക്കിഷ്ടം അപ്പം ഞാൻ മോരും കാച്ചി എടുക്കട്ടെ ഇന്ന് രോച്ചാൽ ഓഫീസിലോട്ട് പോയേ അവിടെ മീൻ നമ്മുടെ മീൻ വിൽക്കുന്ന ആൻറ്റി ഇരിക്കുന്നു അപ്പം മത്തി ഇരിപ്പുണ്ടായിരുന്നു മത്തി ചോദിച്ചോണേ ചോദിച്ച അവനെ കുഞ്ഞു മത്തിയാണ് പത്തെണ്ണം ഇരുന്നൂറ് രൂപയെന്ന് ഞാൻ പറഞ്ഞു പത്തെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കൊന്നും വേണ്ട വേണ്ട അവർ പിടിച്ചേപ്പിക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പത്തെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണുകളൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഓൾ ഒന്നൊരോപക്ഷം വരും അതിവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ ആയി വരും വരെ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ സി യു